അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഈ ടോപ്പിക്കിൽ എന്താ എഴുതിയിക്കുന്ന ഒന്ന് വായിച്ചു നോക്കൂ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ അപ്പം നമ്മളോട് കാണാൻ പറയുന്നത് കെയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ അതിനായിട്ട് എന്താ ഇഫ് എക്സ് മൈനസ് വൺ ഇസ് എ ഫാക്ടർ ഓഫ് എന്താന്ന് പറയുന്നുണ്ട് ഫോർ എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് എന്താ അപ്പം നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഇവിടെ ഗി വൺ ആണ് കേട്ടോ ഇവിടെ നേരത്തെ ക്വസ്റ്റിനെ പോലെയല്ല നേരത്തേ ഫാക്ടർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമായിരുന്നു ഇവിടെ തന്നെ എന്താ ഗി വൺ എക്സ് മൈനസ് വൺ ഇസ് എ ഫാക്ടർ ഓഫ് ആരാന്ന് പറഞ്ഞേക്കണത് എക്സ് മൈനസ് വൺ ഇസ് എ ഫാക്ടർ ഓഫ് സെക്കൻഡ് പോളിനോമിൽ എന്തെന്നാണ് ഫോർ എക്സ് ക്യൂബ് പ്ലസ് എന്താന്ന് പറയുന്നു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് കെ എന്ന് പറയണത് എൻ്റെ ഫാക്ടറാണ് അപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനെ ഫാക്ടറാണെന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് എഴുതിയൊക്കെയാണ് ആളായിരിക്കും നിങ്ങളുടെ എന്ത് വരിക ഡിവൈസർ അഥവാ ഈ പുറമെ എഴുതുന്ന ആൾ ഓക്കെ ആണല്ലോ ഇവിടെ ഞാൻ എഴുതുന്നത് അതാണ് ഈ ഉള്ളിൽ എഴുതുന്നത് ഏതായിരിക്കും ഫോർ എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് കെ എന്ന് പറയുന്നത് പോളിനോമിയലിനെ എക്സ് മൈനസ് വണ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ബാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുക ഈ ഫസ്റ്റ് എഴുതിയ ആൾ രണ്ടാമത് എഴുതിയ ആളുടെ ഫാക്ടറാണെന്ന് തന്നേക്കുകയാണ് അപ്പൊ ആണെന്ന് തന്നിട്ടുള്ള സ്ഥിതിക്ക് ദംപ്ലോയിസ് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണ റിമൈൻഡർ എന്തായിരിക്കും സീറോ ആയിരിക്കണം ഓക്കെ അതാണ് ഞാൻ ഇവിടെ എഴുതാൻ ഉദ്ദേശിച്ചത് ഇവിടെ കിട്ടണ റിമൈൻഡർ ഇപ്പം എന്താണെന്ന് ഉറപ്പിക്കാം സീറോ ആണെന്ന് കൺഫേം ചെയ്യാം മുമ്പ് ചെയ്തിരുന്നത് എന്താ റിമൈൻഡർ സീറോ ആണെന്ന് കാണിച്ചാൽ ഫാക്ടർ ആണെന്ന് പറയായിരുന്നു ഇവിടെ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ് ഫാക്ടർ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ സീറോ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഉപയോഗിക്കണത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ അപ്ലൈ ഇങ്ങനെ എഴുതാൻ പറ്റാനുള്ള കാരണം എന്താ റിമൈൻഡർ സീറോ എന്ന് പറയാനുള്ള കാരണമാണെന്ത് ബൈ നിങ്ങൾ പഠിച്ചാണ് എന്ത് തീരാ ഫാക്ടർ തീയർ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ ഈ എങ്ങനെ എങ്ങനെയും റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ നമുക്ക് കൂടി ഈ സംഭവം എഴുതണം കേട്ടോ അല്ലെ എങ്ങനെയാണ് റിമൈൻഡർ എന്ന് എഴുതാൻ പറ്റി അത് ഫാക്ടർ തീയറിൻ്റെ അപ്ലിക്കേഷനാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റുക റിമൈൻഡർ കാണാനുള്ള ഫോമിലെ നിങ്ങൾ പറഞ്ഞ കേട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പി ഓഫ് എ എന്നാണ് ഈക്വൽ ടു എന്താന്ന് എഴുതാം സീറോ അപ്പോൾ ഇവിടെ ഏതാ പി ഓഫ് എക്സ് എന്നൊന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അത് ഞാൻ സൈഡിലായിട്ടാണ് എഴുതണേ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ പി ഓഫ് എ സീറോ എന്ന് എഴുതിയിട്ട് ഞാൻ സൈഡിൽ എഴുതുകയാണ് കോമ വേ നിങ്ങളുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്ത് വെച്ചോളൂ നിങ്ങൾ ആ ഉള്ളിൽ എഴുതണ പോളിനോമിയലിനല്ലേ പി ഓഫ് എക്സ് എന്ന് വിളിക്കുക എഴുതിയ പോളിനോമിയൽ എഴുതാം ഫോർ എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് കെ എന്ന് പറയണതല്ലേ നിങ്ങളുടെ പി ഓഫ് എക്സ് വരിക ഓക്കെ ഇനി എ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യാറുള്ള മെത്തേഡ് എന്താ ഇവിടെ തന്നാക്കണ ഡിവൈസർ എന്ന് പറയുന്ന ആളെ അപ്പം തൊട്ട് താഴെ എഴുതി വെച്ചോളൂ സൈഡിലായിട്ട് സൈഡിലായിട്ടോ വർക്കിംഗ് കോളത്തിലല്ലാത്തതൊന്നും എഴുതേണ്ടത് അല്ലായിട്ട് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് വൺ ആണ് കൊടുക്കുമ്പോൾ എന്താകും സീറോ പ്ലസ് വൺ ആവും അഥവാ പോസിറ്റീവ് വൺ എന്നല്ലേ കിട്ടുക അപ്പോൾ ഇവിടെ എയുടെ പൊസിഷൻ വരുന്നത് ആർക്കാണ് വണ്ണിനാണ് അപ്പോൾ എന്തൊക്കെ കിട്ടി പി ഓഫ് എക്സ് ഇതാന്ന് കിട്ടി എയുടെ റോൾ ചെയ്യണത് വണ്ണാണെന്ന് കിട്ടി അപ്പോൾ പി ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക ദ സിംപ്ലൈസ് പി ഓഫ് വണ്ണിൻ്റെ വാല്യൂ എന്താണെന്ന് എഴുതാം അവിടെ സീറോ കാരണം എന്താ എയ്ക്ക് പകരം കിട്ടിയത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് കിട്ടിയത് വണ്ണാണ് ഓക്കെ ഇനി പി ഓഫ് വണ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുക ഇതാണ് നിങ്ങളുടെ പി ഓഫ് എക്സ് ശരിയല്ലേ ഇവിടെ എക്സിന് വൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള എക്സിന് എന്ത് കൊടുക്കണം വണ്ണല്ലേ അല്ലേ കൊടുക്കണത് ഞാൻ ഈ പി ഓഫ് വണ്ണിനെ മാറ്റി എഴുതാം കേട്ടോ ശ്രദ്ധിച്ചോളൂ ഫോർ ഇൻറ്റു വൺ ക്യൂബ് പ്ലസ് ത്രീ ഇൻറ്റു വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ പ്ലസ് കെ അപ്പോൾ ഞാൻ എന്താ ചെയ്തേ ഈ പി ഓഫ് വണ്ണിന് പകരം ഇവിടെ ഒക്കെ വണ്ണിട്ടു കൊടുത്ത് എഴുതി ഓക്കെ അത് എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതിയിക്കണത് അത് സീറോ ആണ് നമുക്കറിയാം അപ്പോൾ ഈക്വൽ ടു എന്താണെന്ന് എഴുതി സീറോ ആണെന്ന് എഴുതി ഇനി എത്രയാണ് വരാൻ നോക്കിയാൽ പോരെ ഫോർ ഇൻറ്റു വൺ ക്യൂബ് എന്താ ഫോർ തന്നെ ത്രീ ഇൻറ്റു വൺ സ്ക്വയർ ത്രീ ഇവിടെ മൈനസ് ഫോർ ഉണ്ട് പ്ലസ് കെ ഈക്വൽ ടു സീറോ എന്നല്ലേ വരിക ഇവിടെ ഏത് ആയി പോകണ കാണാം ഫോറും മൈനസ് ഫോറും പോയി കിട്ടില്ലേ ബാക്കി വന്നേക്കണത് എന്താ ത്രീ പ്ലസ് കെ ഈക്വൽ ടു സീറോ അല്ലേ വരിക ഇതിൽ നിന്ന് കെ ഈക്വൽ ടു എന്താന്ന് എഴുതാം ഈ ത്രീന അങ്ങോട്ട് കൂട്ടുമ്പോൾ സീറോ മൈനസ് ത്രീ അഥവാ കെയുടെ വാല്യൂ എത്രയാണ് മൈനസ് ത്രീ ആണെന്നല്ലേ കിട്ടിയത് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് എന്താ നോക്കൂ ഫൈൻ ദ വാല്യൂ ഓഫ് കെ കാണാനായിരുന്നല്ലോ ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾക്ക് എന്ത് പറയാം ദ ഫോ വാല്യൂ ഓഫ് കെയുടെ എത്ര കിട്ടിയത് മൈനസ് ത്രീ ആണ് നൽകിയിട്ടേ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തരാം ഈ പോളിനോമിയൽ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് എന്ന് പറഞ്ഞാലും അത് തിരിച്ചാലോചിക്കുക അപ്പം മറ്റേ ആള് മറ്റേ രണ്ടാമത്തെ ആളുടെ എന്താണെന്ന് പറയാം ഫാക്ടർ ഫാക്ടറാണെന്ന് കിട്ടും അതിന്നും ഈ ക്വസ്റ്റിൻ മാനേജിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾക്ക് നേരെ ഫാക്ടർ ഫാക്ടറാണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യണ്ട ചിലപ്പോൾ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിളിൻ്റെ ടേംസിൽ വരാണെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് പറയുമ്പോൾ അത് ഫാക്ടർ ഫാക്ടറാണെന്ന് പറയാൻ പറ്റും എന്നുള്ളത് ഓർത്തുള്ളൂ കേട്ടോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെവൻ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് അല്ലെങ്കിൽ സെവൻ ഇസ് എ ഫാക്ടർ ഓഫ് ഫോർട്ടീൻ ആണെങ്കിൽ ഫോർട്ടീൻ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് സെവൻ ആ ഒരു ലോജിക്ക് അങ്ങനെ റൊട്ടേഷൻ പോലെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഓക്കെ ഇപ്പൊ നമ്മൾ പോണത് അടുത്തതായിട്ട് പുതിയ ടോപ്പിക് ആണ് കേട്ടോ അതായത് എന്തെന്നാ എഴുതിയിക്കണ ഹെഡിങ് ഫാക്ടറൈസിങ് പോളിനോമിയൽ അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാനുള്ള രീതികളാണ് അതിനൊരു പ്രത്യേക പേര് എഴുതിയിട്ടുണ്ടല്ലോ യൂസിങ് ദ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അപ്പോൾ അതൊരു മെത്തേഡിൻ്റെ പേരാണ് കേട്ടോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്നുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്നുള്ള ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകണത് അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പോണത് ശരിക്കും ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിനെയാണ് ഓക്കെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് വെച്ചാൽ എന്താ ഡിഗ്രി ടു വരണ പോളിനോമിയൽസ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യുക സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം എന്താ ഈ ഫാക്ടറൈസ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം ഒരു ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ എടുത്തു നിന്ന് നോക്കൂ നമ്പേഴ്സിൻ്റെ കേസിൽ ഫാക്ടറൈസ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ പലതരം ഫാക്ടേഴ്സ് എയ്റ്റിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാലോ വൺ ഇൻറ്റു എയ്റ്റ് എന്ന് എഴുതാം ശരിയല്ലേ ഇതിന് എയ്റ്റ് ഇൻറ്റു വൺ ഒന്നും എഴുതാം അപ്പോൾ അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന എന്താ ടു ഇൻറ്റു ഫോർ എന്ന് എഴുതാം അഥവാ ഫോർ ഇൻറ്റു എന്ന് എഴുതാം ശരിയാണല്ലോ വേറെ വല്ല രീതി ഉണ്ടോ അത് എഴുതാനായിട്ട് ഇല്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫാക്ടേഴ്സ് എയ്റ്റിൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വൺ ഉണ്ട് എയ്റ്റ് ഉണ്ട് ടു ഉണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ എഴുതണേനെയാണ് ഈ എഴുതണേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഫാക്ടറൈസ് ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതായത് എന്താ ആ എയ്റ്റിൻ്റെ ഫാക്ടേഴ്സുകളുടെ ആയിട്ട് എഴുതാൻ പറ്റുക ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണതും സെയിം ലോജിക്കാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാനാണ് പോണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് വേണം അപ്പോൾ ഒരു കാര്യം കൂടി ഉറത്തുള്ളൂ കേട്ടോ ക്വാഡ്രാറ്റിക് പോളിനോമിയലുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്പ്ലിറ്റിങ് നമ്മുടെ ഇട്ടാൻ വെച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ ചെയ്യാൻ പോണതൊക്കെ ഇത് വെച്ച് ചെയ്യണതായിരിക്കും അതിന് ശേഷം ഏതൊക്കെയാണ് പറ്റാത്തതെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് എന്താ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാനാണ് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ആദ്യമേ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താ ജസ്റ്റ് ഒരു ആയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനായിട്ട് നിങ്ങൾ എഴുതിക്കോളൂ എന്താ എഴുതാൻ പോകുന്നത് ഫാക്ടറൈസ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റിൻ വരികട്ടോ അബൗട്ട് എക്സാം നിങ്ങളുടെ സ്കൂളിലത്തെ എക്സാമിനായാലും വരാൻ പോകുന്നത് അങ്ങനെയാണ് ഫാക്ടറൈസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തരിക നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമലാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം എടുക്കണത് ആ പോളിനോമലി ഞാൻ എടുക്കുന്ന തൽക്കാലം ലെറ്റിറ്റ് ബി എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് എന്തെന്ന് എഴുതി സിക്സ് എന്ന് എഴുതി അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഡിഗ്രി എത്രയാണ് ടൂ ആണ് ഇവിടുത്തെ വേരിയബിൾ ഏതാ എക്സ് ആണ് ഓക്കെ അതിൻ്റെ ഹയസ്റ്റ് പവർ ടു ആയ കാരണമാണ് കാട്രാറ്റിക് എന്ന് പറയണത് അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനാണ് നിങ്ങളുടെ വെസ്റ്റ് അപ്പോൾ ഇതിലേക്ക് കൂടുതൽ പോണേന് മുമ്പായിട്ട് എനിക്കാവശ്യമുള്ള ഞാനൊരു റിസൾട്ട് ഞാനവിടെ എഴുതുന്നുണ്ട് കേട്ടോ നിങ്ങൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് സ്കൂളിൽ എയ്ത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഞാൻ എഴുതണേ നിങ്ങൾ ഈ സംഭവം കഴിഞ്ഞ വല്ലതും പഠിച്ചിട്ടുണ്ട് ശരിക്കും എക്സ് പ്ലസ് എ ഇൻറ്റു എന്തെന്നാ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഫോം പഠിച്ചിട്ടുണ്ടല്ലോ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എന്തൊന്നും വരും എ ബി ഇങ്ങനൊരു റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ആ റിസൾട്ടായിട്ട് ശരിക്കും ഇതിനൊന്ന് കമ്പയർ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ഫാക്ടറൈസ് ചെയ്യാൻ അല്ലെ ക്വസ്റ്റ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തന്ന പോളിനോമിലും നിങ്ങളുടെ എടുത്ത് എഴുതുക ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്ന് പറയുന്ന പോളിനോമിൽ എടുത്ത് എഴുതി ഓക്കെ അത് ഈക്വൽ ടു അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതണം ഫാക്ടേഴ്സായിട്ട് രണ്ട് ഫാക്ടറികളുടെയോ മൂന്ന് ഫാക്ടറികളൊക്കെ ആയിട്ട് എഴുതാനാണ് നോക്കണേ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എഴുതുന്ന രണ്ട് പേരെയാണ് നിങ്ങൾ എഴുതേണ്ടത് നോക്കിയ ഒന്ന് എഴുതുന്നത് എന്താ സം സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് എന്താണെന്ന് നോക്കുക ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഓർത്ത് വയ്ക്കേണ്ടത് സമ്മെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ പോണത് എന്തെന്നാ ഇവിടുത്തെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് നോക്കൂ ഇതിലത്തെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്താ ഫൈവ് അല്ലേ അപ്പോൾ ഈക്വൽ ടു എന്താണെന്ന് എഴുതാം സമ്മ് ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് എന്തുകൊണ്ട് സമ്മ് ഫൈവ് ആണെന്ന് ഇങ്ങനെ മനസ്സിലായത് അതാ ഞാൻ ഇവിടെ ഈ റിസൾട്ട് എഴുതി വെച്ചത് ഇത് വെറുതെ എഴുതിയല്ല ഇവിടെ നിങ്ങൾ നോക്കൂ സമ്മെന്ന് വെച്ചാൽ എന്താ ഇവിടുത്തെ എക്സിൻ്റെ കോയിഫിഷൻ്റെ ആയിട്ട് വന്നേക്കണത് എന്താ രണ്ട് രണ്ടുപേരുടെ സമ്മല്ലേ മനസ്സിലായോ അപ്പോൾ ആ എ പ്ലസ് ബിക്ക് പകരാണ് നമ്മുടെ ഇവിടെ എന്ത് ഫൈവ് എന്ന് പറയണത് ഓക്കെ ഇനി അടുത്ത് ഞാൻ എഴുതാൻ പോകണത് പ്രൊഡക്റ്റ് എന്താണെന്നാണ് എഴുതാൻ പോകണേ ഓക്കെ അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണേ പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോൺസ്റ്റൻറ് ടേമിനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കോൺസ്റ്റൻ്റ് ടേം ഇൻ ടു കോഫിഷ്യൻറ് ഓഫ് എക്സ് സ്ക്വയർ ഇത് നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമെന്ന് വേണ്ട നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക അതായത് സമ്മന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെടുക്കണം എക്സിൻ്റെ കോഫിഷ്യൻറ്റ് അതായത് ഏതാ ഫൈവ് ആണ് കോൺസ്റ്റൻറ്റ് പിന്നെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്തെടുക്കണ്ടേ ഈ കോൺസ്റ്റൻറ്റ് ടേമും എക്സ് സ്ക്വയറിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ എന്താ ശരിക്കും ഉള്ളത് വൺ ഉള്ളത് അപ്പോൾ എന്താ വരിക കോൺസ്റ്റൻറ്റ് ടേം എന്ന് വെച്ചാൽ സിക്സ് ആണ് എക്സ് സ്ക്വയറിൻ്റെ ക്യാപ്ഷൻ എന്ന് വെച്ചാൽ വണ് ആണ് അപ്പോൾ സിക്സ് വൺ സാർ എത്ര വരിക സിക്സ് അപ്പം നമുക്ക് എന്താ വേണ്ട ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം ഏതൊക്കെയാ എ യും ബി ആന്ന് വിചാരിച്ചോളൂ വേണമെങ്കിൽ തൽക്കാലം നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പേഴ്സ് എയും ബി ആണ് സച്ച് ദാറ്റ് അവിടെ എന്താ തന്നെക്കണേ അവരുടെ സം അഥവാ എ പ്ലസ് ബി എന്ന് പറയണത് എത്രയാ ഫൈവ് ആണെന്നും പിന്നെയോ എ ബി എന്ന് വെച്ചാൽ എ ഇൻറ്റു ബി എന്ന് പറയണത് എത്രയാ പറയണു സിക്സ് ആണെന്നും അതായത് കൂട്ടുമ്പോൾ അഞ്ച് കിട്ടുകയും വേണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറ് വരെയും വേണം ഓക്കെ അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകണത് എന്താ രണ്ട് നമ്പേഴ്സാണ് കണ്ടുപിടിക്കാൻ പോണേ ഓക്കേ അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി ടെൻത്തിൽ സെയിം കൺസെപ്റ്റ് ആവശ്യമുള്ളതാണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിലോട്ടാണ് ആദ്യം നോക്കേണ്ടത് ഓക്കെ പ്രൊഡക്റ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കൂ പ്രൊഡക്റ്റ് പോസിറ്റീവാണല്ലോ പ്രൊഡക്റ്റ് പോസിറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് കിട്ടേണ്ട ഏയും ബീടെയും ചിഹ്നങ്ങൾ എങ്ങനെയൊക്കെ വരാം ഒന്നല്ലെങ്കിൽ രണ്ടും എന്താവാം പോസിറ്റീവ് ആവാം അതല്ലെങ്കിൽ രണ്ടും എന്താവാം നെഗറ്റീവ് ആവും കാരണം എന്താ ഈ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ചെയ്യുമ്പോഴല്ലേ പോസിറ്റീവ് കിട്ടുക അതല്ലെങ്കിൽ പിന്നെ ഏതാണല്ലേ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് കിട്ടുക എന്താ കാരണം പ്രൊഡക്റ്റ് പോസിറ്റീവ് നമ്പറാണെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ ഒന്നില്ലെങ്കിൽ രണ്ട് നമ്പറും പോസിറ്റീവ് ആവണം അതല്ലെങ്കിൽ രണ്ട് നമ്പറും എന്താവണം നെഗറ്റീവ് ആവണം ഇതിൽ ഏതാ വേണ്ടതെന്ന് ഇനി അങ്ങനെ സെലക്ട് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് സമ്മ് നോക്കുക സമ്മ് എത്ര എഴുതി വെച്ചാണ് പോസിറ്റീവ് ഫൈവ് എന്നല്ല എഴുതിക്കണത് രണ്ട് നെഗറ്റീവ് നമ്പർ കൂട്ടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടില്ല പോസിറ്റീവ് ഉത്തരം കിട്ടില്ല എന്താ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഒരിക്കലും എന്ത് വരില്ല നെഗ് പോസിറ്റീവ് ഉത്തരം വരില്ല അപ്പം അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല നമുക്കിവിടെ നെഗറ്റീവ് നെഗറ്റീവ് ആയിരിക്കില്ല പകരം നമുക്ക് എന്ത് ഉറപ്പിക്കാം നമ്മുടെ നമ്പേഴ്സിൻ്റെ ചിഹ്നം രണ്ടും എന്താ പോസിറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി എങ്ങനെയാണ് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം ആദ്യം പ്രൊഡക്റ്റ് നോക്കുക പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണല്ലോ അവിടെ എത്രയാണ് സിക്സ് അല്ലേ അപ്പം നമ്മുടെ നമ്പേഴ്സ് വരിക ഒന്നുമില്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവ് വരാം അതല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് വരാം ശരിയല്ലേ ഇനി ഇനി നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞത് ഏതാണ് സമ്മ് നോക്കുക സമ്മെന്തായാലും വെച്ചാണേ പോസിറ്റീവ് ഫൈവ് ഒന്നായിരിക്കണേ അപ്പോൾ ഒരിക്കലും രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടിയാലെന്ത് വരില്ല പോസിറ്റീവ് ഉത്തരം കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിബിലിറ്റി ഏതിലോട്ട് മാറി പോസിറ്റീവ് പോസിറ്റീവ് മാറി ഇനി നിങ്ങൾ നിങ്ങളാലോചിക്കൂ സിക്സ് വരുന്ന നമ്പേഴ്സ് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ സിക്സ് കിട്ടാൻ നിങ്ങൾക്ക് ഏതൊക്കെ വഴികളുണ്ട് സിക്സ് വൺ സാർ സിക്സ് ഉണ്ട് ത്രീ ടു സാർ സിക്സ് ഉണ്ട് വേറെ വല്ല വഴിയുണ്ടോ ഇല്ല ഇതിലേതെങ്കിലും കൂട്ടുമ്പോൾ ഫൈവ് കിട്ടുമോ എന്ന് നോക്കൂ സിക്സും വണ്ണും കൂട്ടുമ്പോൾ കിട്ടില്ല ഉറപ്പല്ലേ ത്രീയും ടൂം കൂട്ടി നോക്കും നിങ്ങൾ ത്രീ പ്ലസ് ടു ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കിട്ടണ്ടല്ലോ എത്രയാണ് പ്ലസ് ത്രീയും പ്ലസ് ടൂം ആഡ് ചെയ്യുമ്പോൾ ഫൈവ് കിട്ടും ത്രീ ടു സാർ എത്രയും കിട്ടുന്നുണ്ട് സിക്സും കിട്ടുന്നുണ്ട് അപ്പോൾ അവര് പറഞ്ഞ നമ്പേഴ്സ് എ ബി ആണ് നമുക്ക് കിട്ടിയത് എക്ക് പേരും ത്രീ ആന്ന് ചോദിക്കാം ബിക്ക് പേരും ഏതാന്ന് വിൽക്കാം മനസ്സിലായോ ചെയ്തത് അപ്പം സമ്മ സിക്സും അല്ലെങ്കിൽ സമ്മ് ഫൈവും പ്രൊഡക്റ്റ് സിക്സും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് ഏതാ ത്രീ ഇൻ ടു ആണെന്ന് മനസ്സിലായി ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ പേര് ഡിനോട്ട് ചെയ്യണ പോലത്തെ കാര്യമാണ് അതായത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പോവാം അതായത് എക്സ് സ്വയറിനെ അങ്ങനെ തന്നെ എഴുതുക ഓക്കെ ഇവിടുത്തെ മിഡിൽ ടേം അല്ല നടുക്ക് വരുന്ന ടേം അല്ലേ ഫൈവ് എക്സ് അപ്പം ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൈവ് എക്സിനെ ഞാൻ എങ്ങനെ ചെയ്യാൻ പോവാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ് അതായത് ഫൈവ് എക്സിന് ഞാൻ എഴുതാൻ പോകുന്നതേ ഇവിടെ രണ്ട് നമ്പർ കിട്ടിയില്ലേ നിങ്ങൾക്ക് ത്രീയും ടൂവും കിട്ടിയിട്ടില്ലേ ചിഹ്നങ്ങളും പോസിറ്റീവ് അല്ലേ അപ്പം ഞാൻ എന്താ എഴുതാൻ ശ്രദ്ധിച്ചോളൂ ത്രീ എക്സ് പ്ലസ് എന്തെന്ന് എഴുതി ടു എക്സ് എന്ന് എഴുതി പ്ലസ് എന്തെന്ന് എഴുതി സിക്സ് എന്ന് എഴുതി അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇവിടുത്തെ ഫൈവ് എക്സ് എന്ന് പറയുന്ന മിഡിൽ ടേമിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തെന്ന് എഴുതി ത്രീ എക്സ് പ്ലസ് ടു എക്സ് എന്ന് എഴുതി ആ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ഈ മെത്തേഡിന് എന്തെന്ന് തന്നെ പറയണേ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്ന് പറയണേ ഓക്കെ അപ്പോൾ എന്തായാലും ആ മിഡിൽ ടേം ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയ നമ്പേഴ്സ് ഏതൊക്കെയാണ് ത്രീ എക്സും ടൂ എക്സും ഈ ത്രീയും ടൂർന്ന് ഇട്ട് ചെയ്താൽ അതാണല്ലോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ആ ത്രീയും ടൂവും ചിഹ്നം രണ്ടും പോസിറ്റീവ് തന്നെയാണ് ഇട്ട് വെച്ചിട്ടേന്ന് നോക്കിക്കോളൂ പിന്നെ അതിൻ്റെ കൂടെ ഒരു എക്സ് ചേർത്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇത് തന്നെ അല്ലേന്ന് ഉറപ്പിച്ചോളൂ നിങ്ങൾ എങ്ങനെ എഴുതുക എക്സ് സ്ക്വയർ ഉണ്ട് ത്രീ എക്സും ടു എക്സ് ആഡ് ചെയ്താൽ എന്തുന്നെ വരിക ഫൈവ് എക്സ് തന്നെ വരില്ലേ ഓക്കെ പ്ലസ് എന്തുണ്ട് സിക്സും ഉണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ട് ടേം നോക്കുക അതായത് ഏതൊക്കെയാണ് എക്സ് സ്ക്വയറും ത്രീ എക്സും നോക്കുക ഈ ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ആരെ പുറത്തെടുക്കാം ഒരു എക്സ് കോമൺ അല്ലേ കാരണം എക്സ് സ്ക്വയറിന് ചേർത്ത് എന്താ എക്സ് ഇൻറ്റു എക്സ് എന്നാൽ അപ്പോൾ ഇവിടെ ഇവിടെ ഒരു എക്സ് ഉണ്ട് ഇവിടെ ശരിക്കും രണ്ട് എക്സുകളുണ്ട് എനിക്കാവശ്യം ഒരു എക്സ് ഉള്ളൂ ഇവിടെ ഒരു എക്സ് ഉണ്ട് ശരിയല്ലേ അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ ഒരു എക്സ് പുറത്തെടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് ഒരു എക്സ് ഉണ്ടാവും പ്ലസ് ത്രീ എക്സിൽ നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് ഉണ്ടാവും ശരിയല്ലേ ത്രീ എക്സിന് ചേർത്ത് എന്താ ത്രീ ഇൻറ്റു എക്സ് എന്നാണ് അതിൽ നിന്നാ എക്സ് പുറത്തെടുത്താൽ ബാക്കി അവിടെ ത്രീ മാത്രമേ ഉള്ളൂ ഓക്കെ പ്ലസ് ഞാൻ അടുത്ത് നോക്കണതേ ഈ രണ്ടെണ്ണത്തിന് ആരെ പുറത്തെടുക്കുക ഇവിടെ ടു എക്സ് ഉണ്ട് ഇവിടെ സിക്സ് ഉണ്ട് ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു ടു എന്തായാലും കിട്ടുമല്ലോ എക്സ് കിട്ടാൻ വഴി ഉണ്ടോ ഇവിടെ എക്സ് ഉണ്ട് പക്ഷേ ഇതിലുണ്ടോ എക്സ് ഇല്ല അപ്പം ഞാൻ എന്താ ചെയ്യണുള്ളൂ ജസ്റ്റ് ടു മാത്രം പുറത്തെടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് ടു പോയിക്കഴിഞ്ഞാൽ ബാക്കി ഫസ്റ്റത്ത് എന്തുണ്ട് എക്സ് ഉണ്ട് പ്ലസ് സിക്സിൽ നിന്ന് ടു പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് ഉണ്ട് ഓക്കെ ഇനി എന്താ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ഈ ബ്രാക്കറ്റേ വന്നാലും ഈ ബ്രാക്കറ്റേ വന്നാലും എന്തായിരിക്കണം ഒരുപോലെ വന്നിട്ടുണ്ടാവണം ഓക്കെ അതാണ് മെയിൻ സ്റ്റെപ്പ് ഇവിടെ ഇപ്പോൾ ഇത് എക്സ് പ്ലസ് ത്രീയാണ് ഇതും എന്താ എക്സ് പ്ലസ് ത്രീ അല്ലേ ഇത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം ഈ ടേമിലും എക്സ് പ്ലസ് ത്രീ ഉണ്ട് ഇവിടുത്തെ ഈ ടേമിലും എക്സ് പ്ലസ് ത്രീ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ എക്സ് പ്ലസ് ത്രീനാ പുറത്തോട്ട് വയ്ക്കുക അപ്പം ബാക്കി എന്താ ഉള്ളതെന്ന് പറയൂ ഇവിടെ നിന്ന് എക്സ് പ്ലസ് ത്രീ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ ഒരു എക്സ് മാത്രമല്ലേ ഉള്ളൂ പിന്നെ പ്ലസ് ഇതിൽ നിന്ന് എക്സ് പ്ലസ് ത്രീ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ ഒരു ടു വല്ലേ ഉള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താ കിട്ടി എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എന്തെന്നാൽ എക്സ് പ്ലസ് ടു എന്ന് പറയണതാണ് എന്ത് വരിക ഈ തന്ന പോളിനോമിയലിൻ്റെ ഫാക്ടറൈസ്ഡ് ഫോം വരിക അതായത് അപ്പോൾ നമ്മൾ ആൻസർ എത്രയേ ഉള്ളൂ എന്താ എഴുതി വയ്ക്കുക എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു എന്താന്ന് എഴുതുക എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് എഴുതിയില്ലേ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ഈ എഴുതി തന്ന പോളിനോമിയലിൻ്റെ ഫാക്ടറൈസ്ഡ് ഫോം എന്ന് പറയുക ഇവിടെ ചെയ്ത മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് എന്ന് പറയണേ ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റിനൂടി നമ്മൾ നോക്കും അതിന് ശേഷം അടുത്ത ടോപ്പിക്കാണ് പോകാൻ പോകുന്നത് ഓക്കെ